ഈ മഹല്ല് നിവാസികൾ, ഉമറാക്കളും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും അവരെ ബന്ധപ്പെട്ട കുടുംബങ്ങൾ, മറ്റു സ്ഥാപന സഹകാരികൾ, സുദീർഘമായ ഒരു പ്രസംഗവേദിയല്ല. ഉസ്താദന്മാർ പറഞ്ഞതുകൊണ്ട് സ്വല്പം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാം. അൽഉലമാഉ വറസത്തുൽ അംബിയാ, എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് വ്യക്തിത്വത്തെ ഞാൻ ഇവിടെ സ്മരിക്കേണ്ടതുണ്ട്. കാരണം എന്റതും അതുപോലെ നിങ്ങളതും മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ ഉലമാഇനെയും ഉമറാക്കളെയും വല്യ വല്യ സയ്യിദന്മാരും ആലിമീങ്ങളൊക്കെ അന്നൽക്ക് പഠിപ്പിച്ച്, അന്നൽക്ക് ഷെയ്ഖായി വന്ന എന്റെ ഉപ്പാപ്പയായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി താജുൽ ഉലമാ, ഒന്ന് മഹാനവറുകളെയും, രണ്ട് ഈ വേദി അതിന് കാരണമായത് എന്റെ ബാപ്പാന്റെ സ്മരണയും കൂടിയാണ്. ഇത് രണ്ടും മനുക്കിടെ പ്രതിപാദിക്കണം. കാരണം ബാപ്പപ്പൻ നമ്മളോട് പറയാറുണ്ട്, തലമറന്ന് എണ്ണ തേക്കരുത്, തലമറന്ന് എണ്ണ തേക്കരുത് എന്ന് പറയും. അപ്പം താജുലുലമനെ കുറച്ച് പറഞ്ഞ് അതിലൂടെ എന്റെ ബാപ്പനെയും കൂടി എന്ത് ചെയ്യാം, വിവരിക്കാം. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ എന്ന് പറഞ്ഞാൽ എന്താ, അല്ലാഹുവിന്റെ ദീൻ അത് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്ത് ചെയ്യുന്നു, പൂർത്തീകരിക്കുകയാണ്. ആ ദീൻ പൂർത്തീകരിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കം ഫതഹായപ്പോൾ അവിടുന്ന് ഒരുപാട് പ്രസംഗങ്ങൾ പ്രസംഗിച്ചു, ഒരുപാട് വിഷയങ്ങൾ, ദീനിന്റെ കാമിലായ രൂപങ്ങളൊക്കെ അവിടെ പറഞ്ഞതിന്റെ ശേഷം അതിലൊന്നാണ് പറഞ്ഞത്, എന്ത്, ഇനി ദീനിന്റെ അനന്തരം അത് അംബിയാ മുർസലീങ്ങൾ, അനന്തരം അത് ഉലമാക്കൾക്കാണ്. ദുനിയാവിൽ രണ്ട് അനന്തരമുണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു അനന്തരം ഏതാ, ഏത് കാഫിറായാലും ഏത് യഹൂദിയായാലും ഏത് മുഅ്മിനും ആരായാലും ദുന്യവിയായ വിഷയത്തിൽ ബന്ധപ്പെട്ട ഒന്ന് സാമ്പത്തിക അനന്തരം, സ്വത്തുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അനന്തരം. അത് മുഅ്മിനീങ്ങളാണെങ്കിൽ അല്ലാഹുവിന്റെ ഇസ്ലാമിനെ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾക്കാണെങ്കിൽ അത് ഫിഖ്ഹിയായ രൂപങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കിതാബിൽ. അത് മറ്റു മതസ്ഥരാണെങ്കിൽ അവരുടെ മതം പറഞ്ഞ രൂപം ഇരിക്കട്ടെ. രണ്ടാമത്തെ അനന്തരം എന്താണ്, അതാണ് ഞാൻ പറഞ്ഞത്, അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്ന് പറഞ്ഞതിൽ ആ ഇൽമ് അല്ലാഹുവിന്റെ ദീൻ പഠിച്ച ഉലമാക്കൾ അവരുടെ സമ്പത്താകുന്ന സ്വത്താകുന്ന ഇൽമ് ആ ഇൽമ് അനന്തരമായി അഥവാ വിശദീകരിച്ചു കൊടുത്ത് അന്നൽക്ക് ദീനീ പ്രബോധനം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ കാലഘട്ടം വന്നു 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 ആരടുത്തേക്ക് എത്തി, ബഹുമാനപ്പെട്ട താജുൽ ഉലമന്റെ അടുത്തേക്ക് എത്തുകയാണ്. അവിടുത്തെ ബാപ്പ താജുൽ ഉലമൻ അങ്ങനെ പഠിപ്പിച്ചു, അൽഹംദുലില്ലാ. 17 വയസ്സിൽ ബാഖിയാത്തിൽ പോയി, അവിടുന്ന് പഠിച്ചതിന്റെ ശേഷം ഫസ്റ്റ് റാങ്ക് കൂടി പഠിച്ചതിന്റെ ശേഷം അതാ ഷെയ്ഖ് ഹസൻ അസ്റത്തിന്റെ സമ്മതപ്രകാരവും കണ്യത്ത് ഉസ്താദിന്റെ സമ്മതപ്രകാരവും ഇ കെ ഉസ്താദിന്റെ സമ്മതപ്രകാരവും അതിനെല്ലാം താജുൽ ഉലമയും ഞങ്ങൾക്ക് ഒരു അദബിയായ ജീവിതം കാണിച്ചു തന്നിട്ടുണ്ട്. അത് ആ ഉള്ളാളത്തേക്ക് വരുന്നതിനും അദബിയായ ജീവിതം പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുത്തെ അമ്മോശനായ എന്റെ ഉപ്പാപ്പയായ എന്റെ ഉമ്മാന്റെ എന്റെ ഉപ്പാന്റെ ഉമ്മയും ഉമ്മാന്റെ ഉമ്മയും അവരെ അവിടുത്തെ ഉപ്പാപ്പയായ നേരത്തെ ഉസ്താദ് പറഞ്ഞത് രാമന്തളി തങ്ങൾ
അതിൽപ്പെട്ട സയ്യിദ് ഹാമിദ് കോയമ്പത്തങ്ങൾ എഴിയുമല ഉമ്മാമല്ലും പറയുന്നത് കേട്ടിട്ടുണ്ട്. മൂപ്പര കുത്തുബൈത്തിരി മഹീദി ശേഖ് തങ്ങളെ ഹാളറാവുണ്ടത്ര അങ്ങനത്തെ കുത്തുബൈത്താ ആ നിലക്കന്നെ മൂപ്പര ജീവിതം ഇതുപോലെ തക്കവയാണ്. അവരെ മക്കളും എല്ലാവരും മക്കളും ആ നിലക്ക് അവിടുന്ന് ചോദിച്ച് ഞാൻ അമ്മോശന്റെ അടുത്ത് സമ്മതെടുക്കാന്ന് പറഞ്ഞ് മൂപ്പര എന്ന താമസം കൊച്ചിയിൽ മട്ടാഞ്ചേരി പറഞ്ഞ സ്ഥലത്താണ്. അങ്ങനെ അവരോടൊക്കെ ചോദ്യത്തിന്റെ ശേഷം അതാ അവരുടെ സമ്മതപ്രകാരം അതിലൊരുപാട് വിഷയങ്ങളുണ്ട്. ആ പോയതും താജുലമ്മക്ക് ദുആ കിട്ടിയതും ഈ വളർച്ചയൊക്കെ പറയാണ്ടത് പറയാൻ നേരമില്ല. അങ്ങനെ താജുലമ്മന്റെ വരവ് എവിടെയെത്തി? ഉള്ളാളത്തെത്തി. ആ ഉള്ളാളത്തെത്തിയപ്പോൾ എന്റെ കേട്ടറിവാണ് ഉള്ളാളമെന്ന് ഭയങ്കര കാടും ഒരു പള്ളിയുണ്ട്, മക്കാമുണ്ട്, പള്ളിയുണ്ട് എന്നല്ലാതെ ഇങ്ങനെ ഈ കാണുന്ന വികസനമൊന്നും ഇല്ല. അങ്ങനെ താജുലമ്മ അവിടെ വന്ന് സ്ഥിരപ്പെട്ടപ്പോൾ താജുലമ്മ പറഞ്ഞതാണ് എന്ത്, ഇവിടെ ഇനി ദറസ് തുടങ്ങണം, ഇൽമു തുടങ്ങണം. അങ്ങനെ ആ ദറസ് തുടങ്ങിയതിന്റെ ശേഷം ആ ദറസ് വരവോടുകൂടി അന്നേരം ചോദിച്ചവരുണ്ടായത്ര അതിനുള്ള സാമ്പത്തികം ആക്ക അല്ല തന്നോളൂ, അള്ളാഹുവിന്റെ ദീൻ തുടങ്ങി ബാക്കി അല്ല തന്നോളൂ. അങ്ങനെ അവിടുന്ന് ദറസ് തുടങ്ങി. ഇന്ന് ലോകമൊട്ടാകെ അറിയുകയാണ് ഉള്ളാളം എന്ന സ്ഥലം. മദനിത്തങ്ങളും ഇഷ്ടപ്പെടുന്നത് ഇൽമാണ്. അപ്പം ആ രൂപത്തിൽ അടുത്തൊരു നല്ലൊരു ആളെ കൊണ്ടിത് ഒന്നും കൂടി എന്ത് ചെയ്യണം, പ്രസക്തമാക്കണം. ആ രൂപത്തിൽ അതാ സയ്യിദ് വറകളായ എന്റെ ഉപ്പാപ്പയ താജുലമ്മനെ അവിടുത്തേക്ക് ഒത്തിക്കുന്നു. അതിലൂടെ അതാ ആ നാടിനെ അറിയപ്പെടുകയാണ്. ശേഷം ഒരുപാട് ശിഷ്യന്മാർ വാർത്തെടുത്തു. അതിൽ ഒന്നാണ് എന്ത്, എന്റെ ബാപ്പയായ താജുലമ എല്ലാവരോടും ദീനിയെ പഠിക്കണം, ദീൻ പഠിക്കണം, ദീൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ മകനെയും ദീൻ പഠിപ്പിക്കാതിരുന്നില്ല. അതെന്താ കാരണം? ഈ ദുന്യവിയായ ജീവിതത്തിൽ ഏത് വിഷയത്തിലും ഫതഹ് ഉണ്ടാകണോ അതെല്ലാം വേണ്ടത് അല്ലാഹുവിന്റെ ദീൻ പഠിക്കൽ തന്നെയാണ് എന്ന് തന്നെ. താജുലമ്മന്റെ മകൻ എന്റെ ഉപ്പാനെ പഠിപ്പിക്കാൻ ബൗദ്ധികമായി പഠിപ്പിക്കാൻ കഴിവില്ലാത്തതാണോ? അല്ല, അന്നൽക്കുള്ള പവിത്രത ഇല്ലാത്തതാണോ? അല്ലെങ്കിൽ അന്നൽക്കുള്ള ജനങ്ങളുടെ മുമ്പിൽ അറിയപ്പെടാത്തതാണോ? അല്ല. പകരം ഏത് വിഷയത്തിലും എന്ത് തന്നെ ആയാലും അള്ളാഹുവിന്റെ ദീൻ അത് പഠിക്കലാണ് ഉത്തമം, അത് പഠിപ്പിക്കൽ തന്നെയാണ് ഉത്തമം എന്നുള്ളത് താജുലമ്മ പഠിപ്പിക്കുമ്പോൾ അവിടുത്തെ മകനെയും പഠിപ്പിക്കേണ്ടത് തന്നെയല്ലേ എന്നുള്ള ആ ബോധം കൊണ്ട് അതാ താജുലമ്മയും പഠിപ്പിക്കുന്നു. പഠിച്ചു വലുതായതിന്റെ ശേഷം അവിടെ തന്നെ ആറുമാസം മുദരിസായി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശേഷം അതാ പാപ്പ എന്നെ പറയുകയാണ്, എനിക്ക് ഇവിടെ ആവ് ശരിയാകൂല, അങ്ങനെയാണ് കുമ്പോൾ തങ്ങളുടെ അടുത്ത് പോകുന്നത്. നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ അതൊക്കെ അങ്ങനെ അവിടൊക്കെ വരുന്നത്. അങ്ങനെ ആ രൂപം അങ്ങനെ വളർന്നു വളർന്നു പാപ്പ അതാ വളരുകയാണ്. പാപ്പന്റെ എല്ലാ വളർച്ചയും അവിടെ ഉണ്ടാകിയതാ ഇമാമത്താവരി. അതുപോലെ തന്നെ ഇമാമു സദർ മുദരിസ്, ആ രൂപമാണ് അവിടുത്തെ കൂറത്തുണ്ടായത്. മദ്രസ പഠിപ്പിക്കലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ശിഷ്യന്മാരായ അവിടെ ഉണ്ട്. ആ രൂപത്തിലൊക്കെ പഠിച്ചതിന്റെ ശേഷം അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നതിലുപരി നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഹരമായി കാണുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ഓതി അതുണ്ടാകുന്ന ഫളം എത്രത്തോളം, ഒരുപാട് വിശദീകരിക്കാണ്ട് അതിൽ ഒന്ന് പറയാം. തക്കവയുള്ള അൽബാഗുക അള്ളാഹുവിന്റെ ഖുർആൻ ഷരീഫ് ഓതിക്കഴിഞ്ഞാൽ
കിട്ടുന്നത് എന്താണ്? തഖ്‌വയുള്ള കൽബ്, തഅലീമുള്ള കൽബ്, ശുക്റുള്ള കൽബ്, ഇതൊക്കെ ഖുർആൻ ഷരീഫ് ഓതുമ്പോൾ ഉണ്ടാകുന്നതാണ്. എന്ന് പറഞ്ഞാൽ എന്താ തഖ്‌വ എന്ന് പറഞ്ഞാൽ? എന്താ തഖ്‌വ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫുൾ ടൈം ദിക്റുസ് സലാത്തല്ല, ചെയ്യുന്ന കാര്യത്തിൽ അത് സ്വബോധം, ചെയ്യുന്ന കാര്യത്തിൽ അത് ദീൻ പറഞ്ഞ കാര്യത്തിൽ ചെയ്യാ. അതിന് അത് ഹറാമാണെങ്കിൽ അത് വിടിയ, ഹലാലാണെങ്കിൽ അത് അനുകരിക്കുക ചെയ്യാം, സുന്നത്താണെങ്കിൽ അത് മുത്തബിയായി കൊണ്ടടക്കുക എന്നുള്ളത്, ഇതന്നെയാണ് തഖ്‌വ എന്നുള്ളത്. എന്നല്ലാതെ ഈ കാലഘട്ടത്തിൽ കാണുന്നത് പോലെ കൊറേ പച്ചശാളും അതുപോലെ തസ്ബീഹ് എടുത്ത് നടക്കലല്ല. തഖ്‌വ എന്നുള്ളത് ചെയ്യുന്ന കാര്യത്തിൽ അത് ദീൻ എതിരാണോ എന്നാൽ മാറി നിൽക്കുക, ദീൻ അധിഷ്ഠിതമാണോ എന്നാൽ ആ രൂപത്തിൽ ചെയ്യുക, അതാണ് തഖ്‌വന്റെ ഏറ്റവും ഉണ്ടാകുന്ന ഷർത്തുകൾ. അങ്ങനെ ബാപ്പാനെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ തന്നെ വളർന്നു. അതിന്റെ ഉപ്പാപ്പാന്റെ കുരുത്തവും പൊരുത്തമാണ് എന്റെ ഉപ്പാന്റെ എല്ലോ നൽകുള്ള ഫത്തഹുകളും. അതിൽ ഒന്ന് തന്നെ ഹയാത്ത് കാലത്ത് തന്നെ താജുലമന്റെ ഒരു കറാമത്തായി കാണാം. നിങ്ങൾ ഇന്നും നിൽക്കുവാണെങ്കിൽ യൂട്യൂബിൽ എടുത്തു നോക്കിയാൽ കാണാം. നായിബ് ഖാദിയാക്കുന്ന സമയത്ത് പൊതുവേ ഖാദിയാകുമ്പോ ബൈഅത്ത് ചെയ്യണം. ജനങ്ങളൊക്കെ സംഭവിച്ച് എന്നിട്ട് വേണം ബൈഅത്തൊക്കെ ചെയ്യുന്നത്. ശരി തന്നെയാണ്, അങ്ങനെ തന്നെയാണ് അവിടെ ഖാദിയായത്, അതിന് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഹയാത്ത് കാലത്ത് നായിബാക്കുമ്പോ ഉപ്പാപ്പാന്റെ ബായിന്ന് വന്നതുണ്ടായിരുന്നു. ആ കോയമ്മാനെ ശേഷവും എന്റെ കാലശേഷവും ഖാദിയാണ്, ഇപ്പം ഖാദിയാണ്. അപ്പൊ ശേഷം എങ്ങനെ ഖാദിയായി? അത് പറഞ്ഞത് കൊണ്ടാണോ ആകിയത്? അല്ല, ജനങ്ങളോ ഒന്നടങ്ങ മതം തേവുകയാണ്, പിന്നെ ബൈഅത്ത് ചെയ്ത് ഖാദിയാക്കുകയാണ്. അപ്പൊ വരാൻ പോകുന്നതും കൂടി ആര് കാണുകയാണ്? താജുലമന്റെ ഒരു കറാമത്ത്, വന്നവരാ മനസ്സാണ്ട് വായിക്കാൻ കഴിയും. അപ്പൊ അതും കൂടി എന്ത് ചെയ്യുന്നു? ആ സമയത്ത് അവിടെ പറയുകയാണ് അത് താജുലമന്റെ കറാമത്തായി അവിടെ വെക്കാം. ഇനി താജുലമ്മനെ കഴിഞ്ഞു ആ രൂപത്തിൽ ഉറത്തു സാധനത്തിലേക്ക് വരികയാണ്. അങ്ങനെ ബാപ്പാന്റെ വിജയം അല്ലാഹുവിന്റെ ഖുർആൻ ഷരീഫ്, അത് ഓതൽ മാത്രം അല്ല, അത് ഓതുന്നത് എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടി ഖുർആൻ ഷരീഫ് ഓതുന്നു? അതെ, നമ്മൾക്ക് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ നമ്മക്ക് എന്തെതിരുന്നാലും ഖുർആൻ ഷരീഫ് നമുക്ക് എതിരക്കൂല. ബാക്കി ആരെതിരുന്നാലും ഖുർആൻ ഷരീഫ് എതിരക്കൂല. അതുപോലെ മഹാന്മാരും എതിര് നിൽക്കൂല. ബദരീങ്ങള് അത് തവസ്സലാക്കാനുള്ള ചോദിക്കാനുള്ള കാരണം എന്ത്? ദീനിന്റെ വിജയം അത് ബദരീങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ദീനിയായ ഏത് വിഷയത്തും നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ ആ ബദരീങ്ങൾ എന്ത് ചെയ്യണം? തവസ്സൽ ചെയ്ത് അന്നൽക്ക് തന്നെ ഖുർആൻ ഷരീഫിനെ തവസ്സലാക്കിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ റബ്ബ് തരും എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബദരീങ്ങളെ തവസ്സലാക്കിയിട്ട് ഖുർആൻ ഷരീഫ് ഓതാൻ പറയുന്നത്. ഏതാണ് ഖുർആന്റെ ഹൃദയമാകുന്ന യാസീൻ സൂറത്ത്? എന്റെ യാസീൻ സൂറത്തിൽ ഒരുപാട് യാസീന്റെ മധുകൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതിൽ ഒന്ന് തന്നെ യാസീന്റെ മധുഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ ഓതുന്ന സമയത്ത് തന്നെ അഥവാ ഹയാത്ത് കാലത്ത് തന്നെ യാസീൻ സൂറത്ത് ഓതുകയാണെങ്കിൽ മരണശേഷം അത് ഞങ്ങൾക്ക് കാവൽ നിൽക്കും എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ അതിന്റെ മഹത്വം. അപ്പം എത്രയോ യാസീൻ അന്നേയും കാട്ടി, നിങ്ങൾക്കറിയാം എന്റെ ചെറിയ പ്രായത്തിനെയും കാട്ടി, നിങ്ങൾ അന്നേയും കാട്ടി വയസ്സായ ഉസ്താദന്മാരൊക്കെ ബാപ്പാനെ അന്നൽക്കറിയുന്നവരുണ്ട്. അപ്പം ബാപ്പ അങ്ങേയറ്റം തവസ്സുലാക്കി ചോദിച്ചത് ആരെയാണ്? ബദരീങ്ങൾ നിർത്തിയിട്ട് യാസീൻ ഓതാൻ വേണ്ടി പറയൂ. അത് ആർക്ക് വേണ്ടി? കാര്യം ചിലത് സാധിക്കും ചിലത് സാധിക്കൂല എന്നല്ല, സ്വാധിക്കും
പക്ഷേ ചിലത് നമ്മളെ ഈമാൻ എന്തും ഈമാന പോലെ ഇരിക്കും. ഞങ്ങൾക്ക് ഓതുമ്പോ ഏത് വിഷയത്തിക്കും ഞങ്ങൾ ചെയ്യുന്നിടത്ത, ഞാൻ നേരത്തെ പറഞ്ഞ തക്കുവ, ആ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ബോധമാണ്, ഉറപ്പുമാണ് ഇത് ചെയ്താൽ കിട്ടുമെന്ന്. അങ്ങനെ പോയിനെങ്കിൽ തങ്ങളുടെ അടുത്ത് പോയിനെങ്കിൽ അള്ളാഹു വിട്ടുകൊടുക്കും ഇല്ലേ? അള്ളാഹു നമ്മൾ ആ നിലക്ക് തന്നെ എന്ത് ചെയ്യും? റബ്ബു സുബ്ഹാനഹു വതആല കളിപ്പിക്കും. അത് നമ്മളെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതും അത് തന്നെയാണ്. നമ്മളെ ഈമാന്റെ കുറവ് കൊണ്ടാണ് അത് കിട്ടാത്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ നേരത്തെ ഉസ്താദന്മാരൊക്കെ പറഞ്ഞത് മാതിരി ബാപ്പാന്റെ വിയോഗം, അത് വിയോഗം തന്നെയാണ്, അത് നഷ്ടം നഷ്ടം തന്നെയാണ്. ഒരിക്കലും അതിനെ നികത്താൻ കഴിയൂല. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞതിൽ അപ്പുറം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ദീൻ ഇവിടെ പൂർത്തിയായിരുന്നെങ്കിലും ഞാൻ അനന്തരം ഉലമാക്കൾക്ക് കൊടുത്തത് കൊണ്ട് അതിന്റെ ആ ഇൽമ എന്തെയും അടുത്ത ആളിലൂട്ട് എന്തെയും ഇവിടെ അല്ലാഹു തആല നിലനിർത്തും. ക്യാമത്ത് നാൾ വരെ ഇവിടെ ദീൻ നിലനിൽക്കും, അതിന് യാതൊരു സംശയവും ഇല്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ആരും ഇതിനെ പ്രതികരിക്കാൻ എടുക്കുമ്പോൾ ഏറ്റെടുത്ത് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ദീൻ പൂർത്തിയാക്കി തന്നല്ലോ, ഇനി നമുക്ക് ഇൻഷാല്ലാ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിനെ വളർത്തേണ്ടത് നമ്മൾ തന്നെയാണ് എന്ന് പറഞ്ഞതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചത് ആ ഖുലഫാഉ പട്ടം ഏറ്റെടുത്ത് അതാ ആ രൂപം കൊണ്ടടക്കുന്നു. അതിനിങ്ങനെ വന്നതാണ് ശേഷം ഉണ്ടാകുന്ന ഖുറത്തു സാദാത്ത്. ഇനി ഇങ്ങനെ അങ്ങോട്ട് ആരാണോ അത് തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ ഇവിടെ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത്? കാലത്തിനടിസ്ഥാനത്തിൽ കോലം കെട്ടരുത്. കാലടിസ്ഥാനത്തിൽ കോലം കെട്ടരുത്. കാലം ഇങ്ങനെ മാറും, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കോലം കെട്ട. അതല്ല അല്ലാഹുവിന്റെ ദീൻ. അല്ലാഹുവിന്റെ ദീൻ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? 6666 ആയത്തിൽ അടങ്ങിയതാണ് അല്ലാഹുവിന്റെ ദീൻ അല്ലേ? 6666 ആയത്തടങ്ങുന്ന ഖുർആൻ ശരീഫിൽ അത് അടങ്ങിയതാണ് അല്ലാഹുവിന്റെ ദീൻ. പണ്ഡിതന്മാരുടെ പോകാന്നല്ലാതെ പുതിയതൊന്നും നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും പുതിയത് വന്നാൽ ആവുകയുമില്ല, മാത്രമല്ല അത് സ്ഥിരപ്പെടുകയുമില്ല, മാത്രമല്ല ഇനി കൊണ്ടുവന്നോ എന്നാൽ ദീനായി മാറ്റപ്പെടുകയുമില്ല. അത് അല്ലാഹുവിന്റെ റസൂലിനോടുകൂടി എന്ത് ചെയ്തു? പൂർത്തീകരിച്ചു. അപ്പം ഉലമാക്കളാകുന്ന കാലഘട്ടത്തിന്റെ ഉലമാക്കൾ ഇവിടെ വിഷയങ്ങൾ ആധുനികം നമ്മളിപ്പം പറയും ഇവിടെ കൊല്ലം കഴിഞ്ഞ പഴയ റസൂലിന്റെ കാലഘട്ടമല്ലല്ലോ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ശരി തന്നെയാണ്, സംഭവ വികാസങ്ങൾ മാറുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ മസലൊക്കെ ഒന്ന് തന്നെയാണ്. പഴയ കാലത്ത് അതിൽ ഒരു ഉദാഹരണം പറയാം. നമ്മള് കിതാബ് അർത്ഥം വെക്കുമ്പോ കലമിന്റെ അടുത്ത് പേന, കലമിന്റെ അടുത്ത് മെഷിപ്പേന അല്ലെങ്കിൽ എഴുത്ത് മെഷി എന്ന് പല പല രൂപത്തിലും പറയും പല നാടുകളിലും. ഇപ്പം അതിനർത്ഥം വെക്കൽ എല്ലാവരും പേന. എന്ത് പേന വെക്കാൻ കാരണം? അതുകൊണ്ട് ഈ സാധനം മാറിയോ? ഇല്ല. അതിലേക്ക് വെക്കപ്പെട്ട ഒരു പേര് പിന്നൊന്ന് അടുത്ത പറഞ്ഞത് എന്താണോ അത്, പക്ഷെ അതിന്റെ ഹുക്കുമകല്ലൊന്നും തന്നെയാണ്, അതിന് മാറുന്നൊന്നുമില്ല. അങ്ങനെ അതുപോലെ പലതും ഇവിടെ ഇനി അടുത്ത ഈ ഒരു യുഗം കഴിഞ്ഞ അടുത്തൊരു യുഗം വരും. അന്നേരം ഉണ്ടാവും അല്ലാഹുവിന്റെ ആലിമീങ്ങളും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരും അല്ലാഹുവിന്റെ ശുഹദാക്കളാകുന്ന എല്ലാവരും അക്കാലത്ത് ഉണ്ടാകും. അവരെ ക്യാമത്ത് നാൾ വരെ ഇവിടെ കുത്തുബുണ്ട്, സയ്യിദുണ്ട്, ആലിമുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു തന്നെയാണ്. അപ്പം നമ്മൾ സാധാരണക്കാരായ ഞാനും നിങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ അലിമീങ്ങളും സയ്യിദന്മാർ വഫാത്തായി കഴിഞ്ഞാൽ വഫാത്തായി എന്നതിലുപരി ഇനി ഒന്നും കൂടി ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് രൂപത്തിൽ ഹയാത്ത് കാലത്ത് അവർക്ക് ഒരുവിധം ഇടപെടുന്നിടത്ത് ഒരു ഹദ്ദ് ഉണ്ടാവും, ഒരു കണക്കുണ്ടാവും. കാരണം എന്തേ?
മീശത്തുണ്ട്, ഏറ്റെടുത്ത് ഒരുപാട് ജോലികളുണ്ട്, കലാനുള്ള സ്ഥലങ്ങളുണ്ടാവും, അതുപോലെ കൊന്ന മദ്രസ കാര്യങ്ങൾ ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അതൊക്കെ എന്ത് ചെയ്യേണ്ടരും? ആ വ്യക്തി നേരിടേണ്ടി വരും. ഇനി അതല്ല, അത് കഴിഞ്ഞു കഴിഞ്ഞു ദുന്യവിയായ ഉഹ്റവിയായ വിജയത്തിന് വേണ്ടി ആ വിഷയം അല്ലാഹുവിന്റെ ദീൻ വേണ്ടത്ര മുറുകെ പിടിച്ച് പ്രവർത്തിച്ചതിന്റെ ശേഷം അതാ ഇനി വഫാത്താകലോട് കൂടി അല്ലാഹു കൊടുക്കുന്നു രണ്ട് പവർ അറപ്പ് കൊടുക്കുന്നു. ഒന്ന്, അവരുണ്ടാക്കിയ ആത്മീയത്തിന്റെ ആ ശുദ്ധിയും, രണ്ടാമതോ അവർക്ക് എത്തലോടുകൂടി അല്ലാഹു തആല അവർക്ക് കൊടുക്കുകയാണ് പവർ. അവൻ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമ്മള് പുറത്തു സാദാത്തിനെയും താജുൽ അലമനും ഏത് വലിയനായാലും നമ്മൾ സ്നേഹിക്കുമ്പോൾ, നമ്മൾ തവസ്സുര് ചെയ്ത് ചോദിക്കുമ്പോൾ അത് കിട്ടണമെങ്കിൽ അവന്റെ കൽബന്തായിരിക്കണം, നന്നായി കൊണ്ടിരിക്കണം. ഞാൻ പുറത്തങ്ങളടുത്ത് പോയി പുറത്തു സാദാത്തിനടുത്ത് താജുൽ അലമന്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, എന്നാൽ ചോദിച്ചിട്ട് കാര്യം തരുന്നില്ലല്ലോ, അല്ലെങ്കിൽ ചോദിച്ചിട്ടില്ല എന്നുള്ള ഒരു ഈമാൻ കുറവുണ്ടാകാൻ പാടുള്ളതല്ല. നിങ്ങളെ നോക്കും, നിങ്ങൾ ആ പോയ തന്നെ ചെലവേക്കുമ്പോ ആ തങ്ങള് നമ്മളൊന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ടൊന്ന് തങ്ങളുടെ തന്നെ കമ്മിറ്റി പറഞ്ഞുകൊണ്ട് തങ്ങളടുത്ത് പോയോക്കാം, അല്ലെങ്കിൽ ഉസ്താദ് പറഞ്ഞത് കൊണ്ട് പോകാം. പിന്നെ തങ്ങൾ ഏതായാലും ഹയാത്ത് കാലത്തിലും തന്നല്ലോ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യലോ മമാത്ത അതിന്റെ വിടൂല. പക്ഷെ മമാത്ത കഴിഞ്ഞ വിടലല്ല, ഒന്നും കൂടി നിങ്ങളെ ശ്രദ്ധ മാത്രല്ല, ഒന്നും കൂടി പണിമ്മ പണി കിട്ടില്ല. കാരണം നിങ്ങൾ ദീനിയായ രൂപത്തിലാണോ പ്രവർത്തിച്ചു പോകുന്നത്, എന്നാൽ നിങ്ങളടുത്തേക്കുള്ളതാണ് നോട്ടം ഉണ്ടാകും. അതല്ല ദുന്നവിയായ വിഷയത്തിക്കാണോ അവനവന്റെ നോട്ടവും അവനവന്റെ പോക്കും ഉണ്ടെങ്കിൽ അവരും കഴിയൊഴിയും, പിന്നെ നമ്മളിൽ നിന്ന് സഹായം ഉണ്ടാകൂല, പിന്നെ എന്തെയും മാറ്റി നിർത്തപ്പെടും. അതുകൊണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും അതുപോലെ തന്നെ ഈ ശബ്ദം ശ്രവിക്കുന്ന ആരൊക്കെയുണ്ടോ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പുറത്തു സാദാത്തിന്റെ വിയോഗം ശരി തന്നെയാണ്, പക്ഷേ ഇനി ഇങ്ങനെ അങ്ങോട്ട് ഒന്നും കൂടിയും അവരുടെ നിയന്ത്രണം ഉണ്ടായത് കൊണ്ട് മാത്രമല്ല, നമ്മളൊക്കെ പഠിച്ചതാണല്ലോ മഹാന്മാരുടെയും സയ്യിദന്മാരെയും ഉലമാക്കളൊക്കെ നോട്ടം, അവരൊക്കെ അവരുടെയൊക്കെ നോട്ടവും ജീവിതവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്, വ്യക്തികൾ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ, ചെയ്യുന്ന കാര്യത്തൊക്കെയുണ്ടോ, ഉണ്ടെങ്കിൽ മാത്രമേ അവർ സഹായം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് അവരുടെ നോട്ടം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മദദ് നസറ് നസറ് കിട്ടണമെങ്കിൽ നമ്മളും എന്ത് ചെയ്യണം, ജീവിത ശുദ്ധി ഉണ്ടാക്കണം, എന്നാലേ അവരെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ കാലം പറഞ്ഞ അടിസ്ഥാനത്തിൽ കോലം കെട്ടരുത്, എന്തും തന്നെ പറയാന്നുള്ളൊരവസ്ഥ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പ്രത്യേകിച്ച് പറയാനുള്ള സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് ഇപ്പൊ. എന്തും നിങ്ങൾക്ക് നേരിടാന്നുള്ള സ്വഭാവം ഉണ്ടാവരുത്. നമ്മൾ പഠിക്കുമ്പോൾ പഠിച്ചു കഴിഞ്ഞത് കൊണ്ട് ഞാൻ വലുതായി, അല്ലെങ്കിൽ ഒരു ബിരുദം കിട്ടുമ്പോൾ ഞങ്ങൾ വലുതായി എന്നുള്ള ഒരു സ്വഭാവം സ്ത്രീ ആയാലും യുവതി ആയാലും യുവാക്കളായാലും ആലിമായാലും മുതഅല്ലിമായാലും ഇന്ന് പഠിക്കുന്ന സ്ത്രീകളായാലും ആ രൂപത്തിൽ ഉണ്ടാവരുത്. അങ്ങനെ പോയാൽ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്ക തന്നെ ചെയ്യും, യാതൊരു സംശയവും ഇല്ല. കാരണം എന്തേ, തോന്നിയതുപോലെ പറയാനുള്ളതല്ല അല്ലാഹുവിന്റെ ദീൻ. അല്ലാഹുവിന്റെ ദീൻ അതൊരു ചട്ടക്കൂടുണ്ട്, ആ ചട്ടക്കൂടിൽ ഏത് ഉലമാക്കൾ പറഞ്ഞ രൂപം ഏതാണോ ആ രൂപം മാത്രം പറയാന്നല്ലാതെ അവനവന്റെ സ്വന്തം ഇജ്തിഹാദ് എടുത്തിട്ട് ദീൻ പറയാൻ പോയാൽ അല്ലാഹു അവനെ നശിപ്പിക്കാന്നല്ലാതെ ദീൻ ഇവിടെ നശിക്കപ്പെടൂല എന്ന് യാതൊരു സംശയവും ഇല്ല. അതിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പറയുന്ന തങ്ങൾക്കും ഉണ്ട് സോഷ്യൽ മീഡിയ ഇല്ലാന്ന് പറയുന്നില്ല, പക്ഷെ ദീനിയായ വിഷയത്തിൽ ഉപയോഗപ്പെടുത്താം. സ്ത്രീകൾ പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പം പലതും കോലം കെട്ടുകയാണ്, എങ്ങനെയൊക്കെ ദുന്യവിയായി പൈസ ഉണ്ടാക്കാൻ നോക്കുന്നു, അതൊക്കെ പൈസ ഉണ്ടാക്കുക. സമ്പത്താണല്ലോ എല്ലാവർക്കും ഇപ്പം വലുത്, ഉള്ള ഫോട്ടോ ഫോട്ടോയും വീഡിയോ വീഡിയോയും അവരിലും എടുത്ത് എന്നിട്ട് അതിൽ ഈ സോഷ്യൽ മീഡിയ ഭാഷയിൽ പറയുകയാണെങ്കിൽ ലൈക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ,
അതൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാൽ അവൻ ഉഷാറായി, അതില്ലേ ആ വ്യക്തി ഉഷാറല്ല എന്നുള്ള ഒരു ബോധം, അതല്ല വേണ്ടത്. ശരി തന്നെയാണ്, ലൈക്കൊക്കെ ഉണ്ടാവും, പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് ലൈക്ക് ഉണ്ടോ എന്നുള്ളത് അറിയണമെങ്കിൽ എപ്പം വേണം മരിക്കണം, മരിക്കുമ്പേ അള്ളാഹുവിന്റെ അടുത്ത് ലൈക്ക് ഉണ്ടോ ഇല്ലോ എന്നുള്ളത് തിരിയുള്ളൂ. ആ മരണസമയത്ത് ഫത്ഹിന് വേണ്ടിയാണ് നമ്മളെ ബാപ്പ ആയാലും തഖ്‌വയോടെ ജീവിച്ച് ആ രൂപത്തിൽ തന്നെ പ്രവർത്തിച്ചത്. ദീനി അന്നൽക്ക് മുറുകെ പിടിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ ശരീഫ് ഓതി, ദിക്ര സ്വലാത്ത് ഓതി, ആ രൂപം ദീനെ പ്രവർത്തിക്കാനുള്ള കാരണം എന്തിനു വേണ്ടിയാണ്? അനക്കായാലും നിങ്ങൾക്കായാലും അല്ലാഹുവിന്റെ ദീൻ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന വയസ്സ് 63. അതിന്റെ ശേഷം ബാപ്പും പറയലുണ്ട് ബോണസാണ്. ശരി തന്നെയാണ്, ബോണസ് തന്നെയാണ്. ഈ 63 തന്നെയാണ് നമ്മൾ എന്തും ചെയ്യേണ്ടത്. അഥവാ മഈസത്ത് നോക്കണം, തന്ന സമ്പത്ത് ദീനി സ്വതക്ക ചെയ്യണം, ഹദ്യ ചെയ്യണം, ഉലമ ആലിമാണെങ്കിൽ ഇൽമു പഠിപ്പിച്ചു കൊടുത്ത് അന്നൽക്ക് പ്രബോധനം ചെയ്യണം. ഇനി ആലിമീനെ കൂടെ, ആലിമു മാത്രമല്ലല്ലോ അല്ലാഹുവിന്റെ ദീൻ, ഉമറാക്കളും കൂടിയാണല്ലോ. ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ 1000-50000 കോടി കിട്ടുന്നല്ലോ ഉമറാക്കൾ, എല്ലാവരും ഉമറാക്കൾ തന്നെ. ഉദാഹരണം, അനക്ക് 100 rupees ഉണ്ടെങ്കിൽ ഞാൻ 100 lakh വലിയ ഉമറാകാം, അനി യാതൊരു അംശമില്ല. ഞാൻ 100 അനക്ക് എന്റെ അടുത്ത് കാലി 100 rupees ആണെങ്കിൽ ഞാൻ 100 rupees ഞാൻ ഉമറ തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 100 ഉമറാകാം. അള്ളാഹുവിന്റെ അടുക്കൽ നമ്മളെല്ലാരും ഫക്കീർ തന്നെ. പക്ഷേ ജനങ്ങളുടെ നിഅമത്തുണ്ടല്ലോ, ആ നിഅമത്തിൽ ഉമറാ പറയും അനി എതിരില്ല. എന്നാൽ ആ ഉമറാഇനും ഉണ്ട് കണക്ക്, ഏത് രൂപത്തിൽ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, സമ്പത്ത് ഒന്നുകൂടണോ, അതല്ല തന്ന സമ്പത്തൊക്കെ ദീന് വേണ്ടി ചെലവഴിക്കണോ? ശരി തന്നെയാണ്, തന്ന സമ്പത്തൊക്കെ ദീന് ചെലവഴിക്കണം. ഇല്ലേ, മരിക്കേണ്ട ആള് മരിച്ചിട്ട് പോവും, തന്ന സമ്പത്തുകളെ ബാക്കി പോകും. അവ ഉറപ്പാണ്, യാതൊരു സംശയമില്ല. ഇപ്പൊ ബാപ്പാന്റെ സമ്പത്ത് എന്താ? അള്ളാഹുവിന്റെ ദീൻ ഇൽമ് പഠിപ്പിച്ച് അന്നൽക്ക് സ്ഥാപനങ്ങൾ ഉണ്ടാക്കലാം. ആ നിലക്ക് തന്നെ ഉണ്ടാക്കിയ ആ ദീൻ, ആ സമ്പത്ത്, സ്വത്ത് ആ രൂപത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഇനി നിങ്ങൾ സ്മരിക്കപ്പെടുന്നു. ഇനി ഉമറാവ് തന്ന സമ്പത്ത് വേണ്ടി ഫുള്ള് ഹദിയ സദഖ ചെയ്യുമ്പോൾ അവരെയും സ്മരിക്കപ്പെടും. ഏതുപോലെ ഖിദ്മത്ത് എടുത്തെന്നാണ്, ഖിദ്മത്ത് ദീന് വേണ്ടി ഖിദ്മത്ത് എന്ന അടിസ്ഥാനത്തിൽ അവരെയും ഓർക്കപ്പെടുകയാണ്. അപ്പൊ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, സമ്പത്തായ ഇനി സമ്പത്തില്ല, ഇനി എന്ത് തന്നെ വിഷയമായാൽ, ഏത് രൂപമായാലും നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ ദീൻ അധിഷ്ഠിതമാണോ എന്നാൽ മാത്രം പ്രവർത്തിക്കുക. ഇല്ലേ, അതിൽ നിന്ന് മാറി നിൽക്കണം. എന്നാലേ ദുന്യാവും വിജയിക്കുള്ളൂ, ആഖിറം വിജയിക്കുള്ളൂ. ഇനി അതല്ല, നമ്മൾ ദുന്യാവ് പറഞ്ഞ രൂപത്തിലാണ് പോകുന്നുണ്ടെങ്കിൽ വിജയം ഉണ്ടാകും ദുന്യാവിൽ, പക്ഷെ ആഖിറത്തിൽ വിജയിക്കോ അത് നമുക്ക് ആർക്കും ഉറപ്പില്ല. ഈ പറയുന്നത് അങ്ങക്ക് ഉറപ്പില്ല, കേൾക്കുന്ന നിങ്ങൾക്ക് ഉറപ്പില്ല, ഇനി വിജയം ഉണ്ടാവുകയില്ലോ എന്നല്ലോ. പക്ഷേ അല്ലാഹു തആല നേരത്തെ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇങ്ങനൊക്കെ കളിക്കുന്നവർക്ക് അവർക്ക് സുഉൽ ഖാത്തിമ, അതുപോലെ തന്നെ ഖബറിന്റെ ശിക്ഷ ഉണ്ടാകുമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ, അങ്ങനെ ദീനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് ആ രൂപത്തിലല്ലോ ശിക്ഷയും ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അത് ഉറപ്പ് തന്നെയാണ്, അതിന് യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് തോന്നിയതുപോലെ എന്തും ചെയ്യാന്നുള്ളതല്ല കോലം കെട്ടൽ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കോലം കെട്ട, അങ്ങനെ പലതും കല്യാണത്തിന് വേണ്ടി. ഇപ്പോഴത്തെ പല കല്യാണവും നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഇവിടെ പ്രത്യേകിച്ച് വുമൻസ് കോളേജ് ആയതുകൊണ്ട് പറയുകയാണ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പഴയ കാലത്ത് കല്യാണം ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്നതിനെതിരില്ല. പക്ഷെ അന്നും 2-3 ദിവസം തന്നെയാണ് കല്യാണം ഉണ്ടായിരുന്നത്. പക്ഷെ അന്നത്തെ ആ കാലത്തെ കല്യാണം എന്തായിരുന്നു, ജനങ്ങളെ അസൗകര്യമായതുകൊണ്ട് തലേന്ന് വിറ്റെന്നുള്ള രൂപമായിരുന്നു. അതിന് വെച്ചിട്ടുണ്ടായിട്ടില്ല. പക്ഷെ അന്നും കോലം കെട്ടലുണ്ടായിട്ടില്ല, വന്നവർക്ക് ഭക്ഷണം കൊടുക്കും, ആ രൂപം നിങ്ങൾ ഏതാണോ ഹലാലായ രൂപങ്ങളൊക്കെ നടന്നു പോയിരുന്നു. എന്നാൽ ഇന്ന് അതല്ല. ഇന്ന് കല്യാണത്തിന് കുറെ മഞ്ഞ കല്യാണം, കുറെ എന്താന്ന് പിന്നെ കറുപ്പ് കല്യാണം, അങ്ങനെ പലതും ഡ്രസ്സിട്ട് നടന്ന് ഇതൊക്കെ കൂട്ടു നിൽക്കുന്നവര് ഈ സ്ത്രീകൾ പഠിച്ച സ്ത്രീകൾ തന്നെയാണ്.
അവര് അവര് എന്റെ സഹപാഠികൾ വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിറങ്ങി കീനെ പ്രവർത്തിക്കാം, അല്ലെങ്കിൽ ആ രൂപത്തിൽ ചെയ്യാം. ചെയ്തോ? ഇത് യാതൊരു സംശയവുമില്ല. നിങ്ങൾ ചെയ്തോ? നല്ലവണ്ണം. പക്ഷേ അല്ലാഹു തആല നിങ്ങൾക്കും അനക്കും നിങ്ങൾക്കും വായുവായാലും ശക്തിയായാലും അതുപോലെ തന്നെ ജീവനായാലും എന്തും അല്ലാഹുവാണ് തന്നത് എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ഇതൊന്നും ഞങ്ങൾ ചെയ്യൂല. അതല്ല റബ്ബല്ല, അവനവന്റെ ബാപ്പയാണ് തന്നെങ്കിൽ എന്നാ നിങ്ങൾക്ക് കളിക്കുന്ന കളിയൊക്കെ കളിച്ചോ. അതിനൊരു നമുക്കെതിരില്ല. നാളെ പിറ്റേന്ന് അല്ലാഹു തആല ആ ബോധക്കെ റബ്ബന്തയും പിടിക്കപ്പെടും. ഒരു സമയാകുമ്പോൾ അല്ലാഹു പിടിക്കപ്പെടും, എന്നിട്ടോ തന്ന സമ്പത്ത് അത് തിരികെ പിടിക്കും. ഒന്നിക്ക് അവനവനക്ക് രോഗം കൊടുത്തു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും മുസീബത്ത് കൊടുത്തിട്ടതാ, അല്ലാഹു തആല അവരെ ശിക്ഷിക്കും. അതുകൊണ്ട് സ്ത്രീകളെ നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, അങ്ങനെ അങ്ങനെയുള്ള കല്യാണത്തിൽ അതുപോലെ പെണ്ണ് കാണുന്ന വിഷയങ്ങളൊക്കെ ആയാലും വലിയ സ്ത്രീകളാണല്ലോ ഇവരെ പഠിക്കുന്നത്, അവരൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഹറാമാകുന്ന രൂപത്തിന് നിങ്ങൾ യോജിക്കരുത്, നിങ്ങൾ നിന്നുകൊടുക്കരുത്. നാട്ടിലെ ആദത്താണ് ഇപ്പൊ പെണ്ണ് കാണുന്ന വിഷയങ്ങളൊക്കെ, അതിനൊന്നും നിങ്ങൾ യോജിച്ച് നിൽക്കരുത്. അതിനൊന്നും ആദത്തിനൊന്നും കണക്കില്ല. ഒരുപാട് പെണ്ണുകിട 100 പെണ്ണ് കാണാൻ പോകുമ്പോൾ തന്നെ 110 പവൻ 20 പവൻ അതൊന്നും നമുക്കില്ല. അതൊന്നും നമുക്ക് ഹറാം തന്നെയാണ്, ഹലാലല്ല. കാണൽ ചടങ്ങുണ്ട്, സുന്നത്തുണ്ട്. അത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ അവൻക്ക് എല്ലാ നിലക്കും ഹലാലാക്കിയത് നിക്കാഹിന്റെ ശേഷം. അതിന്റെ മുമ്പ് എന്തും ഹറാമാണ്. എന്നാൽ ഈ ഹറാമൊക്കെ ഏത് രൂപത്തിലാ ഇവിടെ, ഈ ഹറാമൊക്കെ ഇവർക്ക് ബാധിക്കുന്നത് ഏത് രൂപത്തിലാ? അതാ നിക്കാഹ് കഴിഞ്ഞതിന്റെ ശേഷം ഈ രൂപ, ഇത്രയും മണിക്കൂർ അല്ലെങ്കിൽ ഇത്രയും സെക്കൻഡുകൾ ഇവർ സംസാരിച്ചതാവട്ടെ നോക്കിയതാവട്ടെ ഇതൊക്കെ എന്ത് ചെയ്യും? ശേഷമുള്ള ജീവിതത്തിൽ ചിലക്കും അവരെ മക്കളിലൂടെ പഠിപ്പിക്കും, അല്ലെങ്കിൽ അവരെ തന്നെ കൊടുക്കും, അല്ലെങ്കിൽ അവരെ ഭർത്താവിന് കൊടുക്കും. ഇതൊക്കെ അല്ലാഹു പഠിപ്പിക്കും. അതുകൊണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, അല്ലാഹുവിന്റെ ദീൻ പഠിക്കുകയാണെങ്കിൽ ആ നിലക്ക് തന്നെ പഠിച്ച് മുറുകെ ജീവിക്കാൻ നിങ്ങൾ നല്ലോണം പ്രയത്നിക്കണം. തഖ്‌വ എന്ന് പറയുന്നതും അത് തന്നെയാണ്. അല്ല, തഖ്‌വ എന്ന് പറയുന്നത് ഒരുപാട് ദിക്ര സ്വലാത്ത് ചെല്ലലല്ല, ഉള്ള ദീന് അവനവനവൻ കൊണ്ട് ചെയ്യുന്ന ഏതൊക്കെ രൂപമുണ്ടോ അത് ദീൻ അധിഷ്ഠിതമാണോ എന്ന് സൂക്ഷ്മതയോടെ ചെയ്ത് അന്നൽക്ക് നിങ്ങൾ പ്രവർത്തിക്കണം. അല്ലാഹു തആല ആ രൂപത്തിൽ ഞങ്ങളെ ബാപ്പ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബാപ്പാന്റെ ദുആയിൽ നിങ്ങളൊക്കെ കേട്ടതാണ്, ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾ കേൾക്കുന്നതാണ്. ആ രൂപത്തിൽ തന്നെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനും അതുപോലെ ഇനിയും ഇങ്ങും അങ്ങോട്ടും ദീനീ ഖിദ്മത്തിന് വേണ്ടി പ്രവർത്തിക്കാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ സ്ഥാപനത്തിന് അങ്ങേയറ്റം ബാപ്പ ഇഷ്ടപ്പെട്ടതാണ്, ഉപ്പാപ്പാന്റെ സ്ഥാപനം എന്ന് പറഞ്ഞത് കൊണ്ട് ബാപ്പയും ഇഷ്ടപ്പെടുന്നതാണ്. ഇനിയും ബാപ്പാന്റെ നോട്ടം ഉണ്ടാകും. അത് ദീൻ പറഞ്ഞ രൂപത്തിന് മാത്രമാണെങ്കിൽ, അതല്ല ദീനെതിരാണെങ്കിൽ ഈ രണ്ട് വ്യക്തിത്വത്തിനൊന്നും ഉണ്ടാകൂല, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അല്ലാഹു തആല അവരുടെയൊക്കെ മദദായി നസറായി നവറായി ഈ സ്ഥാപനം മുന്നോട്ട് പോകുമാറാവട്ടെ. ഈ സ്ഥാപനത്തിന് വേണ്ടി നേരത്തെ ഒരുപാട് ആളുകൾ സഹായിച്ചു പറഞ്ഞത് ആയതുകൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അതുപോലെ തന്നെ ബാപ്പാന്റെ മദദ് ഉദ്ദേശിച്ച് ബാപ്പാക്ക് വേണ്ടി ചീരണി ഉണ്ടാക്കി തന്ന് അവിടെ എത്തിച്ച ഒക്കെ ബാപ്പാന്റെ മദദ് ഉദ്ദേശിച്ചാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല ആ ഉദ്ദേശങ്ങൾ എന്തുദ്ദേശം വെച്ചാണോ റബ്ബെ അവർ ആ ചെയ്തത്, ആ ഉദ്ദേശം അവർ നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. മാത്രമല്ല ആ സ്ത്രീകൾ ആ ഉദ്ദേശങ്ങൾ ഉദ്ദേശിക്കലോട് കൂടി തന്നെ അവരുടെ പറയാൻ പറ്റാത്ത രോഗങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ അവരോട് ഉണ്ടാകുന്ന ബാത്തിനായ ബാഹിർ ബാത്തിനമായ രോഗങ്ങൾ ഉണ്ടാവും. അല്ലാഹു തആല ശിഫായി കൊടുക്കുമാറാവട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ സഹായിച്ചത്, ഇന്നത്തെ വിഷയത്തിന് വേണ്ടി സഹായിച്ച, തബറുക്കിന് വേണ്ടി സഹായിച്ചവർ, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ബാക്കി ആലങ്കാരികതമായ കാര്യങ്ങൾക്ക് സഹായിച്ചവർ, അവർക്കെല്ലാം അല്ലാഹു തആല ദീനീ ഖിദ്മത്ത് ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല അതിന്റെ പ്രതിഫലം അല്ലാഹു കൊടുക്കുമാറാവട്ടെ. നാളെ ഇതുപോലെ ഈ പ്രവർത്തനം അല്ലാഹുവിന്റെ വലത് ഏട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, തരുമെന്ന് ആ ഏടിൻ ഈ പ്രവർത്തനം സൽക്കർമ്മമായി പ്രവർത്തിച്ചായി അല്ലാഹു തആല കുറിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.